അതാണ് റെഫ്രിജറേഷൻ സൈക്കിൾ. റെഫ്രിജറേഷൻ സൈക്കിൾ നമ്മൾ ഓൾറെഡി ബിടെക്കിൽ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് കമ്പോണൻസ് ബേസ് ചെയ്ത് പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. ഓർമ്മണ്ട എന്താണ് റെഫ്രിജറേഷൻ? എത്ര കമ്പോണൻസ് വരും ഏകദേശം? ഉള്ളിലല്ലേ കണ്ടൻസർ, ആ ഇവാപറേറ്റർ, എക്സ്പാൻഷൻ വാൽവ് വരും, പിന്നെന്താ ഒരെണ്ണം കൂടി ഉണ്ട്, കംപ്രസർ. കംപ്രസർ. ആ ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഡീറ്റെയിലിൽ പോകേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോവാം. ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു പിക്ചർ എടുക്കുകയാണ്. ഇതിൽ കുറേ കമ്പോണൻസ് ഉണ്ട്, അതെല്ലാം കൂടി ഇപ്പോൾ പഠിക്കണ്ട. ജസ്റ്റ് ആ പിന്നെ നമ്മളെ ആവശ്യമുള്ള കമ്പോണൻസുകൾ മാത്രം നോക്കിയാൽ മതി. ഇതാ, ഇതൊരു കാറിൻ്റെ, സോറി, ഇതൊരു കാറിൻ്റെ പിന്നെ എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സൈക്കിളിനെ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്താണ്. ഇത് ഓൾറെഡി ഗൂഗിളിൽ കിട്ടുന്ന പിക്ചർ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കളേഴ്സ് കൊടുത്തുണ്ട്. കളേഴ്സ് റെഡ് ഉണ്ട് അല്ലേ, യെല്ലോ, ഹൈ പ്രഷർ സൈഡ്, ആ യെല്ലോ, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ, പിന്നെ ലൈറ്റ് ബ്ലൂ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കംപ്രസറിനെ സ്റ്റാർട്ട് ചെയ്യാം. കംപ്രസറിൽ ഒരു സാധനം കംപ്രസ് ചെയ്യണമെങ്കിൽ അത് വാട്ടർ വരാൻ പാടില്ല, ഗ്യാസ് തന്നെ വരണം, വേണ്ടേ? അപ്പോൾ വാട്ടറിന് ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിൽ വാട്ടർ നമ്മൾ കംപ്രസ് ചെയ്യാൻ നിന്നാൽ ഒരിക്കലും പ്രോപ്പറായിട്ട് നടക്കില്ല. കാര്യം വാട്ടറിന് കംപ്രഷൻ റേറ്റ് വളരെ കുറവാണ്. നേരെ മറിച്ച് എയറിൻ്റെ കേസ് ആകുമ്പോൾ അത് കംപ്രസ് ആകും. കാര്യം സിറിഞ്ചിൽ ജസ്റ്റ് ഒരു സൈഡ് പൊത്തി പിടിച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ ആ പിന്നെ എയർ നന്നായിട്ട് കംപ്രസ് ചെയ്യും, പിസ്റ്റൺ ഉള്ളിലോട്ട് പോകും, അതുപോലെ തന്നെ തിരിച്ചു വലിക്കാനും പറ്റും അല്ലേ. നമ്മളെ കൈയിൻ്റെ അവിടെ ചെറിയൊരു പ്രഷർ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ കംപ്രസറിൽ വരുന്ന ഇന്നും ഔട്ടും എന്തായാലും ഗ്യാസാണ്, അതിലൊരു സംശയമില്ല അല്ലേ. അപ്പോൾ കംപ്രസറിൽ വരുന്ന ഇന്നും ഔട്ടും ഗ്യാസാണ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഓക്കെ, ഈ ഗ്യാസ് എവിടുന്നാ വരുന്നത്? എവാപറേറ്ററിൻ്റെ ഏകദേശം ലാസ്റ്റ് പാർട്ടാകുമ്പോഴാണ് ഈ ഗ്യാസ് വരുന്നത്, മനസ്സിലായി? അപ്പോൾ ഇവാപറേറ്ററിന്റെ പകുതി മുതൽ കംപ്രസറിന്റെ ഇന്ന്, അല്ലല്ല, കംപ്രസറിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴാണ് പ്രഷർ കൂടുക, മനസ്സിലായി? കംപ്രസർ പ്രഷർ കൂട്ടാനുള്ള സാധനല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കായി അവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോ ഇവാപറേറ്ററിന്റെ പകുതിന്റെ അവിടെ ഭാഗത്ത് ലാസ്റ്റിൽ ആ ഒരു ലൈറ്റ് ബ്ലൂ കണ്ടോ, ലൈറ്റ് ബ്ലൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ലൈറ്റ് ബ്ലൂവിന്റെ അവിടെ നിന്നാണ് ശരിക്ക് ഗ്യാസ് സ്റ്റേജിലോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി കംപ്രസറിൽ കയറി, കംപ്രസറിൽ നിന്ന് കയറിയിട്ട് കംപ്രസറിൽ നിന്ന് പുറത്തോട്ട് പോയി, പുറത്തോട്ട് പോകുമ്പോഴും ഗ്യാസ് തന്നെയാണ്. ആ ഗ്യാസ് നല്ല പ്രഷറിലാണ് വരുന്നത്, ഹൈ പ്രഷർ വരുന്നത്, അപ്പോഴാണ് റെഡ് കളർ വരുന്നത്. അപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഗ്യാസ് ആണ്, ക്ലിയറായോ? ഇനി ഇതിലെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ലോ പ്രഷർ ഗ്യാസാണ്, മനസ്സിലായി? ഇപ്പൊ രണ്ട് സ്റ്റേജ് ആയി, ഗ്യാസിന്റെ രണ്ട് സ്റ്റേജ് കഴിഞ്ഞു. ഇനി കണ്ടൻസർ കണ്ടോ, ഈ റെഡും യെല്ലോ ഉള്ള ഭാഗം, കണ്ടൻസർ ആ ഭാഗം ശരിക്ക് ലിക്വിഡ് ആണ് വരിക. ആ ലിക്വിഡിന്റെ കളറ് യെല്ലോ ആണ് വരിക. അപ്പൊ അവിടെ ഓൾറെഡി ഹൈ പ്രഷറിന്, കംപ്രസറിന് വരുന്ന ലൈൻ ആയതുകൊണ്ട് ഹൈ പ്രഷർ ലിക്വിഡാണ് വരിക, മനസ്സിലായി? ഇനി അവിടുന്ന് പാസ് ചെയ്തു, അവിടുന്ന് പാസ് ചെയ്തിട്ട് നേരെ ഡാർക്ക് ബ്ലൂ ലൈനിലോട്ട് വരുന്നുണ്ട്. ഡ്രയർ നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ആ എക്സ്പെൻഷൻ വാൽവ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഡ്രയർ കഴിഞ്ഞിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ കളറ് ഡാർക്ക് ബ്ലൂ കളറായി മാറുന്നുണ്ട് അല്ലേ. യെല്ലോ ഓൾറെഡി ലിക്വിഡാണ്, പക്ഷെ ഹൈ പ്രഷറാണ്. ഇനി അതിനെ ലോ പ്രഷറിലോട്ട് മാറ്റുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അതിന് ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. നീ ഇപ്പോൾ നിന്റെ വായ തുറന്നിട്ട് ജസ്റ്റ് ആ ശരിക്കും മൗത്ത് കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ട് കയ്യിലോട്ട്
ആ എയർ ഒന്ന് പാസ് ചെയ്യാം. മനസ്സിലായോ അങ്ങനെ ചെയ്യേണ്ടത്? അതായത് വായ ഓപ്പൺ ആക്കി വെച്ചിട്ട് ആ ഉള്ളിലുള്ള എയർ ഇല്ലേ, വയറുള്ള നമ്മളെ ഉള്ളിൽ ഉള്ളിലുള്ള എയർ ഇല്ലേ, സ്റ്റൊമക്കിലുള്ള ആ എയറിനെ അതുപോലെ ഒന്ന് തട്ടുക. ചെയ്താ ഇപ്പോ ആ എയറിന്റെ ടെമ്പറേച്ചർ എന്താ, ചൂടാണോ തണുപ്പാണോ? ചെറിയ ചൂട്. ഇനി നിന്റെ ചുണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക, ചെറിയ നോസിൽ പോലെ ആക്കുക. ഇനി ഒന്ന് എയർ പാസ് ചെയ്ത് ചുണ്ട് ഇതേ ക്ലോസ് ചെയ്യുക, റൗണ്ട് ഷേപ്പിലാക്ക്, വളരെ ചെറുത്. എന്നിട്ട് കയ്യിലോട്ട് ഊതിയേ, ചൂടാണോ തണുപ്പാണോ? തണുപ്പ്. ഈ രണ്ട് എയർ വരുന്ന എവിടുന്ന? വായ തന്നെ. അതെന്താ, ഒന്ന് ചൂടും ഒന്ന് തണുപ്പും. ആ അതായത് ആ ഇതില് നമ്മളെ എയർ നമ്മൾ പാസ് ചെയ്യുന്ന ആ നോസിൽ ചെറുതാണ്, ആ നോസിലിന്റെ പുറത്തോട്ടുള്ള ഭാഗം ഹൈ എക്സ്പാൻഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഹൈ എക്സ്പാൻഷൻ ആകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രഷർ ഡ്രോപ്പ് വരികയാണ്. പ്രഷർ ഡ്രോപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ കൂളിംഗ് എഫക്റ്റ് കൂടും. മനസ്സിലായോ? ഇതേ പ്രോസസ്സാണ് എക്സ്പാൻഷൻ വാൽവിൽ സംഭവിക്കുന്നത്. ചെറിയൊരു നോസിലൂടെ, വളരെ മൈനോട്ട് നോസിലൂടെ എയർ പിന്നെ ഒരു മീഡിയത്തിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് എക്സ്പാൻഷൻ സംഭവിക്കും. പെട്ടെന്ന് എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. പ്രഷർ ഡ്രോപ്പ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും, കൂളിംഗ് എഫക്റ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇത് റെഫ്രിജറൻ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലേക്കും. അതുകൊണ്ടാണ് റെഫ്രിജറൻ്റ് എന്നുള്ള സാധനം ഇതിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഈ പ്രോസസ്സിൽ കൂളിംഗ് എഫക്റ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ കൂളിംഗ് കപ്പാസിറ്റി വരുന്ന ഭാഗം ഈ എക്സ്പാൻഷൻ വാൽവാണ്. ബാക്കി പ്രഷർ ഇങ്ങനെ വേരി ചെയ്ത് അതിനനുസരിച്ച് ടെമ്പറേച്ചറിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് ലാസ്റ്റിൽ ഇവാപ്പറേറ്ററിൽ എന്ത് ചെയ്യുക, പെട്ടെന്നൊരു കൂളിംഗ് എഫക്റ്റ് വരും. മനസ്സിലായോ? ഇതാണ് നമ്മളെ വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് കംപ്രഷൻ നടക്കുന്നത് എവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വേപ്പറിനാണ് കംപ്രഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കംപ്രസർ ആണ് ഉപയോഗിക്കുന്നത്, അതിനാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം, ഈ സൈക്കിളിൽ നാല് കളറുണ്ട്, ഒന്ന് റെഡ് ഒന്ന് യെല്ലോ ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് ലൈറ്റ് ബ്ലൂ. ക്ലിയർ അല്ലേ? ഇതിൽ റെഡ് എന്ന് പറയുന്നത് കംപ്രസ്ഡ് പിന്നെ റെഫ്രിജറന്റ് ആണ്, അത് ഗ്യാസ് ഫോമിലാണ് വരിക, അതുകൊണ്ട് നമുക്ക് ഹൈ പ്രഷർ ഗ്യാസ് എന്ന് പറയാം അല്ലേ. ഇത് കണ്ടൻസറിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പ്രഷർ ഡൗൺ ആക്കുന്നു, സോറി ഇതിൻ്റെ ഫാൻ ഉപയോഗിച്ചിട്ട് അവിടെ കൂൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഡൗൺ ആക്കുന്നു. ടെമ്പറേച്ചർ ഡൗൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് പിന്നെ ഹൈ പ്രഷറുള്ള ലിക്വിഡായിട്ട് കണ്ടൻസേറ്റ് ചെയ്യുന്നു. ആ കണ്ടൻസേറ്റ് ചെയ്യുന്നതാണ് അവിടെ കണ്ടൻസർ എന്ന് പേര് വരാൻ കാര്യം. മനസ്സിലായി? ഇനി ആ യെല്ലോ കളർ കഴിഞ്ഞ് നേരെ എക്സ്പാൻഷൻ വാൽവിലോട്ട് പോകുന്നു. അപ്പോൾ സഡൻ എക്സ്പാൻഷൻ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ബോഡി സ്പ്രേ കണ്ടിട്ടില്ലേ? ബോഡി സ്പ്രേയിൽ എന്താ, നോസിൽ വളരെ ചെറുതല്ലേ, അത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് കൂളിംഗ് എഫക്റ്റ് കൂടും. അപ്പം അതേപോലെ തന്നെ ഇവിടെ ഹൈ പ്രഷർ സൈഡുള്ള ലിക്വിഡിനെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ലോ പ്രഷർ ലിക്വിഡായി മാറും. മനസ്സിലായി? ലോ പ്രഷർ ലിക്വിഡ് നമ്മൾ എവാപ്പറേറ്ററിലൂടെ കടത്തിവിടും. അപ്പോൾ അത് നല്ല തണുത്ത റെഫ്രിജറന്റ് ആയിരിക്കും ഉണ്ടാവുക. ആ റെഫ്രിജറന്റിന്റെ മുന്നിൽ ഒരു പിന്നെ ഫാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഫാൻ എന്ത് ചെയ്യും, ഈ എവാപ്പറേറ്ററിന്റെ കൂളിങ്ങിനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അങ്ങോട്ട് മുന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് കാറിൽ സംഭവിക്കുന്നത്. ഇത് ശരിക്കും കാറിൻ്റെ മെക്കാനിസം തന്നെയാണ്. മനസ്സിലായോ? ഇത് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ വാൽവ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ടർബോ ചാർജർ പോലുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്നുകൂടി പിന്നെ എനർജൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈക്കിൾ ക്ലിയർ അല്ലേ? ഹൈ പ്രഷറും ലോ പ്രഷറും സൈഡ് എന്തേ ഡൗട്ട് ഉണ്ടോ? ഇതിലെന്തേ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാറേ. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടൻസർ പറഞ്ഞു, എക്സ്പാൻഷൻ വാൽവ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളെ ഇവാപ്പറേറ്റർ പറഞ്ഞു, പിന്നെ റെഫ്രിജറേഷൻ സൈക്കിൾ പറഞ്ഞു. ഇനി ഏതാ ടോപ്പിക് എന്ന് പറഞ്ഞു? ടൈപ്സ് ഓഫ് എസി. ടൈപ്സ് ഓഫ് എസി.
ടൈപ്സ് ഓഫ് എ സി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് ഓരോ സിസ്റ്റം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ ഓരോ സിസ്റ്റം വേറെ വേറെ ആയിട്ട് കിട്ടണം. ഇതാണ് ടൈപ്സ് ഓഫ് എ സി. ഇതിൽ ഏതൊക്കെ പേരിനിട്ട് ഫെമിലിയർ ആണ് ഓൾറെഡി? സ്പ്ലിറ്റ് എ സി, സ്പ്ലിറ്റ് എ സി, പിന്നെ വേറെ ചിൽഡ് വാട്ടർ സിസ്റ്റം, ഇപ്പൊ പറഞ്ഞില്ലേ ചിൽഡ് വാട്ടർ സിസ്റ്റം, വാട്ടർ കൂൾഡ് ചില്ലറും വാട്ടർ കൂൾഡ് ചില്ലർ, എയർ പിന്നെ കൂൾഡ് ചില്ലറും. ഓക്കെ. ഞാനിതിനെ നമ്മളെ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ഒരാളെ ഹാൻഡ് ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യൂല, ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം തരികയാണ്. ഓക്കെ ഓക്കെ ഇത് അവരെ പ്രൈവറ്റ് കോപ്പിയാണ്, എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നത്. നമ്മളെ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും മറ്റുള്ള കാര്യത്തിനൊക്കെ ശരിക്ക് പെർഫോം ചെയ്യാൻ കഴിയും. ഇത് ഹാൻഡ് ബുക്ക് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കലാണ്, പലരും ഇത് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇത് നമ്മൾ സാധാരണ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ തീസിസ് ചെയ്യൂലേ, അതുപോലെ ചെയ്യുന്നതാണ്. എം ഇ പിയിൽ കംപ്ലീറ്റ് തീസിസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു നമ്മളെ കോഴ്സ് കഴിയുമ്പോഴത്തേന് റിസർച്ച് ചെയ്ത പോലെ ആവും. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ച് കമ്പോണൻസ് പറയുന്നുണ്ട്. ഇതിൽ എ സി പാർട്ടുണ്ട്, എ സി അല്ലാത്ത പാർട്ടുണ്ട് കേട്ടോ, പല ടൈപ്പിലുണ്ട്. ഇത് ഏകദേശം മൊത്തം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഇതിലെ നമ്മളിപ്പോൾ പഠിച്ച എ സി കമ്പോണൻസിൽ മൊത്തം യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഫുൾ എലമെൻറ്റ്സ്, ഈ നാല് എലമെൻറ്റ്സ് വരുന്നത്, അതല്ലെങ്കിൽ വേറെ ഓരോ എലമെൻറ്റ്സ് വരുന്നത്. ഓരോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക, കണ്ടൻസർ വരുന്നത്, ഈ വാപ്പറേറ്റർ വരുന്നത്, അങ്ങനെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പരിചയമുള്ള ഭാഗങ്ങളുണ്ടോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഏതെങ്കിലും പരിചയമുള്ള ഭാഗം? പരിചയമുള്ള ഭാഗം എന്ന് വെച്ചാൽ അതായത് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് സാധനം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, മറ്റേ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, വാൾ മൗണ്ടഡ് പോർട്ടബിൾ എസി, സീലിംഗ് കാസ്റ്റൽ, അതൊക്കെ മാളില് വെക്കണതാണ്. പിന്നെ സ്റ്റാൻഡിങ് ഫ്ലോറ്, അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് സാധനങ്ങൾ എന്താന്നുള്ളത്. ഇത് എസിന്റെ ഏത് ഭാഗമാണ്, ഏത് കമ്പോണന്റ് ആണെന്ന് പറയാൻ പറ്റും? ഏതാ സാറേ? ഇപ്പൊ ഈ കാണുന്ന പിക്ചറുകള് ഞാനിപ്പോ രണ്ട് സി, രണ്ട് സി എന്ന് പറഞ്ഞാൽ കംപ്രസറും കണ്ടൻസറും, പറഞ്ഞില്ലേ, കംപ്രസറും കണ്ടൻസറും, രണ്ട് ഇ, ഇവാപറേറ്ററും എക്സ്പാൻഷൻ വാൽവും അല്ലേ. എക്സ്പാൻഷൻ വാൽവ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല, അപ്പോൾ അത് ഓക്കെ, അത് പോട്ടെ. ഇനി കംപ്രസർ നമുക്ക് ഓൾറെഡി ഷേപ്പിൽ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞു, കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്, അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഉണ്ട്, സ്ക്രോൾ ഉണ്ട്, വെയിൻ ഉണ്ട്, പിന്നെ സ്ക്രൂ ഉണ്ട്, ഇങ്ങനെ പല കുറേ ടൈപ്പുണ്ട്. അപ്പൊ കംപ്രസർ എന്നുള്ളത് ഒരിക്കലും അല്ല അല്ലേ. പിന്നെ ഈ കാണുന്ന ഇവാപറേറ്റർ ആണ്. അപ്പോൾ ഇവാപറേറ്റർ എന്ന് എങ്ങനെ മനസ്സിലായി? റൂമിന്റെ ഉള്ളിൽ വെക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഇവാപറേറ്റർ ആണ്, മനസ്സിലായി? അപ്പോൾ ഇവാപറേറ്റർ ആണെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഇവാപറേറ്ററിന് ഒരു ഗ്രില്ല് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഒരു ഓപ്പണിംഗ് കാണാം അല്ലേ. ഫസ്റ്റ് നിനക്ക് കാണുന്ന സാധനം എയർ കർട്ടൻ ആണ്, എ സിനായിട്ട് യാതൊരു ബന്ധവുമില്ല. എയർ കർട്ടൻ ഇല്ല, എയർ കർട്ടൻ എന്ന് പറഞ്ഞാൽ മാളിലൊക്കെ കയറുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് മാളിൽ കയറുന്ന സമയത്ത് എൻട്രൻസിൽ വെക്കുന്ന ഒരു ഫാനാണ്, അത് ശരിക്കൊരു കർട്ടൻ പോലെയാണ്, ഒരു കട്ടർ പോലെയാണ്. അതായത് ഉള്ളിലുള്ള തണുപ്പ് പുറത്തോട്ട് പോകാൻ പാടില്ല, പിന്നെ പൊടിപടലങ്ങളും ഉള്ളിലോട്ട് കയറാൻ പാടില്ല. അപ്പൊ അത് ശരിക്ക് എയർ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിലോട്ട്, അപ്പൊ ഒരു കർട്ടൻ പോലെ ഫീൽ ചെയ്യും. ഇനി രണ്ടാമത്തെ നോക്കുക, പോർട്ടബിൾ എ സി. ഇത് വലിയൊരു എഫക്റ്റീവ്നെസ് പറയാനില്ല, പക്ഷേ ഓൾമോസ്റ്റ് 0.75 അല്ലെ മുക്കാൽ ടണ്ണ്, ഒരു ടണ്ണ് ഒക്കെ കപ്പാസിറ്റിയിൽ ഇത് കിട്ടും, അതുപോലെ തന്നെ അര ടണ്ണിൽ കിട്ടും. ഇതിങ്ങനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് കൊണ്ടുപോവാം, മനസ്സിലായോ? അപ്പൊ ഇതിന്റെ
ഒരു സാധനം മാത്രമാണ് ശരിക്കും പുറത്തോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഏതാണ്? കണ്ടൻസർ പാർട്ട്. അപ്പൊ കണ്ടൻസർ പാർട്ട് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടൻസർ പാർട്ട് നമ്മൾ ജനൽ വഴിയോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ഫ്ലെക്സിബിൾ കണക്ടേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഡക്റ്റ് വഴിയോ നമ്മൾ പുറത്തോട്ട് വിടുക ചെയ്യാം. അപ്പോൾ ആ പോർട്ടബിൾ എ സി എന്നുള്ളതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ വെക്കുന്ന ഒരു സിസ്റ്റം ജസ്റ്റ് കാണിക്കാം. ഒരു ബോക്സ് പോലെയാണ് വരിക. പക്ഷെ ആ ബോക്സ് പോലെയുള്ള സാധനത്തിന് നമുക്ക് പുറത്തോട്ട് കണക്ട് ചെയ്യണ്ടേ? അപ്പോൾ അവിടെ പുറത്തോട്ട് എയർ പോയാലല്ലേ നമുക്ക് ചൂടുള്ള എയർ പോയാലല്ലേ അവിടെ തണുപ്പ് വരുള്ളൂ. അപ്പോൾ അതിന് എപ്പോഴും പോർട്ടബിൾ എ സിയിൽ ഒരു ചെറിയൊരു കാര്യം ഉണ്ടാവും, ഒരു ഓസ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ കണക്ഷൻ പോലെ ഒരു സാധനം ബാക്കിലോട്ട് വെച്ചിട്ടുണ്ടാവും. കണ്ടോ? അതായത് നമ്മൾ സാധാരണ കണ്ടൻസർ യൂണിറ്റിന്റെ എയർ പുറത്തോട്ട് തള്ളണില്ലേ, ചൂടുള്ള എയർ പുറത്തോട്ട് തള്ളണില്ലേ എ സിന്റെ ഉള്ളിലെ. അപ്പോൾ ആ എയർ തള്ളുന്നതിന് പകരം അതിനൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുന്ന സ്ഥലത്തൊക്കെ എന്ത് വേണം? ഈ ഒരു പ്രൊവിഷൻ വേണം. ഓക്കെ, മനസ്സിലായോ? ഇത് അത് മാത്രമല്ല, ഈ പ്രൊവിഷൻ കൊടുക്കുമ്പോൾ അവിടെ നമുക്കിത് കറക്റ്റായിട്ട് ബാക്കിയുള്ള സൈഡുകളൊക്കെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതിലൂടെ പുറത്തുള്ള ചൂടുള്ള എയർ ഇങ്ങോട്ട് വരൂലേ. അപ്പൊ അതുകൊണ്ട് അത് മിക്കവാറും ഒരു ഓസ് ശരിക്ക് കൺസീൽഡ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് കണ്ടൻസറിൻ്റെ ഹീറ്റ് പുറത്തോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് പോർട്ടബിൾ ടൈപ്പാണ്. ഇത് നമ്മളെ ഡിസൈനിൽ വരികയില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് മാനുഫാക്ചറിങ് സൈഡ് മാത്രത്തിൽ കാര്യമായിട്ടുള്ളൂ, ഇൻസ്റ്റാളേഷൻ വലിയൊരു കാര്യമായിട്ടുള്ള പാർട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു സംഭവം നീ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സീലിംഗ് കാസറ്റ് ഉണ്ടല്ലേ. ഇതില് 5 ഗ്രില്ല് കാണാം. എവിടെയൊക്കെ? വലിയ ഗ്രില്ല് സെന്ററിലാണ് വരിക അല്ലേ. അതിൻ്റെ 4 സൈഡിലും ചെറിയ ചെറിയ സ്ലോട്ട് ഗ്രില്ലുകൾ പോലുള്ള സാധനം കാണാം. സ്ലോട്ട് ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ലീനിയർ ഗ്രില്ല്. കണ്ടോ? 4 സൈഡിൽ. അപ്പോൾ അത് എന്തിനാ വെച്ചാൽ ഇതില് സെൻട്രലിലുള്ള ആ ഗ്രില്ല് റിട്ടേൺ എയർ ആണ്, റൂമിലുള്ള എയർ വലിക്കും. ആ അതിൻ്റെ സൈഡിലുള്ള 4 ഗ്രില്ലാണ് ശരിക്കും സപ്ലൈ വരുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് സാധാരണ നമുക്കൊരു ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഡോക്ടേഴ്സിൻ്റെ വെയിറ്റിംഗ് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഒരു 50 ആള് 60 ആളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ സാധനം സെൻട്രലിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അത് എയർ 4 സൈഡിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സെൻറ്ററിന് എയർ വലിച്ചു കൊണ്ടുപോയി ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത് ഇതെന്താണ്? ഇത് നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് യൂണിറ്റിൻ്റെ ഇൻഡോർ പറയുന്ന പോലെ തന്നെ ഒരു എവാപ്പറേറ്റീവ് യൂണിറ്റ് ആണ്. മനസ്സിലായോ? പക്ഷേ സ്പ്ലിറ്റ് യൂണിറ്റിനേക്കാളും കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ സാധനങ്ങൾ ഈ കാസറ്റ് ടൈപ്പിലുണ്ട്. അപ്പോൾ കാസറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എവാപ്പറേറ്റീവ് യൂണിറ്റ് ആണ്, പ്ലസ് അതിൽ കുറച്ച് ടെന്നേജ് കൂടുതൽ, നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റുകളും കുറച്ചും കൂടി ടെന്നേജ് കൂടുതൽ വരാം. ഇനി സീലിംഗ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ സാധനം, നമുക്ക് എവിടെയെങ്കിലും ഒരു സീലിംഗിൽ ജസ്റ്റ് ത്രെഡ് റോഡോ അല്ലെങ്കിൽ ബോൾട്ടോ നട്ടും ബോൾട്ടും വെച്ചിട്ടോ അല്ലെങ്കിൽ ചാനലിൽ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വൺ സൈഡ് മാത്രമായിട്ട് ഇതുപോലെ സീലിംഗ് ടൈപ്പ് എ സികൾ ഉപയോഗിക്കാം. ഇതും ഇവാപ്പറേറ്റർ തന്നെ. മനസ്സിലായോ? അപ്പൊ കാസ ടൈപ്പും ഇവാപ്പറേറ്റർ ആണ്, ഇതും ഇവാപ്പറേറ്റർ ആണ്. ഇനി സ്റ്റാൻഡിംഗ് ഫ്ലോർ. സ്റ്റാൻഡിംഗ് ഫ്ലോർ എന്താണ്? സ്റ്റാൻഡിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി ഇതുപോലെ തന്നെ 2 ഗ്രില്ല്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രില്ല് താഴെ കാണാം, ഉണ്ടോ? വലിയൊരു ഗ്രില്ല്, ചെറിയൊരു ഗ്രില്ല് മുകളിൽ കാണാം. എപ്പോഴും ചെറിയ 2 ഗ്രില്ല് ഉണ്ടെങ്കിൽ, രണ്ടും ഡിഫറെന്റ് സൈസ് ആണെങ്കിൽ ലാർജർ സൈസ് ആയിരിക്കും എപ്പോഴും റിട്ടേൺ ഗ്രില്ല്. മനസ്സിലായോ? സപ്ലൈ ഗ്രില്ല് എപ്പോഴും ചെറുതായിരിക്കും. നിങ്ങൾ വിൻഡോ എ സിനെ നോക്കിയാൽ മനസ്സിലാവും, വിൻഡോ എ സിന്റെ വലിയ ഗ്രില്ല് വരുന്നത് റിട്ടേണും ചെറിയ ഗ്രില്ല് വരുന്നത് സപ്ലൈയും ആണ്. മനസ്സിലായോ? ഇനി നമ്മൾ സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റിന്റെ ഇൻഡോർ യൂണിറ്റിന് പറയുന്ന പേരാണ് വാൾ മൗണ്ടഡ്. ഏത് വാളിലും എവിടെയും ഫിക്സ് ചെയ്യുക, പുറത്ത് കണ്ടൻസർ ഫിക്സ് ചെയ്യാനുള്ള സ്പേസ് വേണമെന്നുള്ളൂ അല്ലേ. അതാണ് വാൾ മൗണ്ടഡ്. ഇതിന്റെ വേറൊരു പേരുണ്ട്, ഡെക്കറേറ്റീവ് ടൈപ്പ് ഇവാപ്പറേറ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടൈപ്പ് എ സി എന്ന് പറയാറ്. അത് ഇൻഡോർ എ സി ആണ്. അപ്പോൾ ഡെക്കറേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി ഉണ്ടാവും. ഓക്കെ, അതാണ് വാൾ മൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതന്നെ വേറൊരു ടൈപ്പിലോട്ട് വരും, അതിനാണ് കൺസീൽഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ.
നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സെയിം സംഭവം അല്ലെങ്കിൽ സെയിം കപ്പാസിറ്റി തന്നെ ജസ്റ്റ് ഒരു ഷോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പിന്നെ ജിഐൻ്റെ ബോക്സിൽ ജസ്റ്റ് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചൊരു സംഭവമാണ് ഈ കൺസീൽഡ് ടൈപ്പ്. ഇത് സാധാരണ സീലിങ്ങിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇതും ഇവാപറേറ്ററിന് ഇതും സെയിം ഇതിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ ഇത് ഡെക്കറേറ്റീവ് ആണ്, ഇത് നോൺ ഡെക്കറേറ്റീവ് ആണ്. ഇത് സീലിങ്ങിൻ്റെ താഴെ വരും, ഇത് സീലിങ്ങിൻ്റെ മുകളിൽ ഉള്ളിൽ വരും. അതാണ് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം. കണ്ടൻസർ എന്റെ ഒപ്പം ഫിക്സ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടൻസർ ഉണ്ടാവില്ല, കണ്ടൻസർ ഒക്കെ പുറത്താണ്. പുറത്താണല്ലേ. ആ ഇത് നമ്മൾ AC യൂണിറ്റ് സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് ഇല്ലേ, അത് എങ്ങനെയാണോ ഉള്ളിൽ എവാപറേറ്റർ യൂണിറ്റ് വെക്കുന്നത് അതേപോലെ തന്നെ ഇതും എവാപറേറ്റർ ആണ്. മനസ്സിലായി? ഇതിൽ കുറച്ചും കൂടിയും കൺട്രോൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കൺട്രോൾ പാനലുകൾ വെച്ചിട്ട് നമുക്കതിനെ പല സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഫാനുകൾ നമുക്ക് വേണമെങ്കിൽ VFD വെച്ചിട്ട്, മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, BLDC ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്കിതിൽ ഡക്റ്റുകൾ കണക്ട് ചെയ്യണമെങ്കിൽ ഡക്റ്റുകൾ നേരെ ഇവിടുന്ന് കണക്ട് ചെയ്ത്, ഇപ്പോൾ കുറേ രണ്ട് റൂമിലോട്ട് ഡക്റ്റ് പാർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വൈ ഷേപ്പിലൊക്കെ കൊണ്ടുപോവാം. അപ്പോൾ അതൊക്കെ ഈ കൺസീൽഡ് ടൈപ്പ് AC പ്രത്യേകതയാണ്. മനസ്സിലായി? അപ്പോൾ ഡക്റ്റഡ് സ്പ്ലിറ്റ് എന്ന് പറയുന്നതും ഈ കാറ്റഗറിയിൽ വരും. ഡക്റ്റഡ് സ്പ്ലിറ്റ്, ഡക്റ്റഡ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സീലിങ്ങിൻ്റെ ഉള്ളിൽ മെഷീൻ ഉണ്ട്, അതിൽ നിന്ന് ഡക്റ്റ് കണക്ട് ചെയ്ത് പോവാം. മനസ്സിലായി? ഇനി നമ്മൾ സാധാരണ ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറയും. ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫാനും ഉണ്ടാവും ഒരു കോയിലും ഉണ്ടാവും. ഇത് ശരിക്കും എന്ത് തന്നെയാണ്, എവാപറേറ്റർ യൂണിറ്റ് തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചില്ലേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്, നമ്മൾ FCU എന്ന് പറയാം. പക്ഷേ ചില ഡ്രോയിങ്സിലൊക്കെ റെഫ്രിജറൻ്റ് ഉപയോഗിക്കുന്നിടത്തൊക്കെ ഈ FCU എന്ന് എഴുതി വെക്കാറുണ്ട്. അത് ടെക്നിക്കലി അത്ര പ്രോപ്പർ അല്ല, കാര്യം ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ചില്ലർ ലൈൻസിലാണ് സാധാരണ. മനസ്സിലായി? ഇനി പിന്നെ DX നമ്മൾ സാധാരണ ഈ കൺസീൽഡ് അല്ലെങ്കിൽ ഡക്റ്റഡ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫാൻ കോയിൽ യൂണിറ്റ് തന്നെയാണ്, സെയിം ഫങ്ഷൻ തന്നെയാണ്. ചെറിയ ഡിഫറൻസുകളാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായി? അപ്പോൾ ഫാൻ കോയിൽ യൂണിറ്റ് FCU. ഇനി അടുത്തത് ഈ കൺസീൽഡ് ഇവാപറേറ്ററിനെ തന്നെ ഞാൻ ഒന്നും കൂടി രണ്ട് സപ്ലൈ പോലെ കൊടുത്തിട്ട് രണ്ട് ഫാനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്, സ്പ്ലിറ്റ് ഡക്റ്റ് തന്നെയാണ്, ഡക്റ്റഡ് സ്പ്ലിറ്റ് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല, ഇതിലും ഉള്ളത് സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് പല ഓപ്ഷൻസിനനുസരിച്ച് വേണമെങ്കിൽ ആ മെഷീൻസ് നിന്ന് രണ്ട് കണക്ഷനോ ഒരു കോമൺ കണക്ഷനോ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം. മനസ്സിലായി? അപ്പോൾ ഇത് കുറച്ചും കൂടി കപ്പാസിറ്റി കുറച്ചും കൂടി കൂടിയ ടൈപ്പ്. ഓക്കെ. ഇനി നമ്മൾ സാധാരണ വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ആ ഹോട്ടല് ചിലപ്പോൾ ഒരു 100-200 സീറ്റൊക്കെ ഒറ്റയടിക്ക് വലിയ ഹാളിലുണ്ടാവും, ശ്രദ്ധിക്കണില്ലേ? അപ്പൊ അവിടെ ആ ഏരിയ മൊത്തം കൂൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 10 ടൺ 15 ടൺ കപ്പാസിറ്റി ആവശ്യമുണ്ടോ? മനസ്സിലായോ? അങ്ങനെ വലിയ കപ്പാസിറ്റിയിൽ എയർ സപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് കണ്ടൻസിങ് യൂണിറ്റ്, സോറി, എവാപറേറ്റർ യൂണിറ്റിലെ ഇൻഡോർ യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതേ സംഭവം തന്നെ വലിയൊരു സ്പേസിനൊക്ക് വേണ്ടി ഒരു മെഷീൻ തന്നെ അതിനെ മാറ്റി വെക്കുക, ചിലപ്പോൾ ഒരു റൂമിൻ്റെ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇവാപറേറ്റീവ് സൈഡാണ് ശരിക്കും ഹെയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിൻ്റെ ഉള്ളിലും കോയിലും ഫാനുമാണ്. പക്ഷേ ഇതിൽ നോർമലി നമ്മൾ ചെയ്ത പ്രൊജക്റ്റിലൊക്കെ 15 കമ്പോണൻസ് ഓൾറെഡി ഇതിലുണ്ടാവും, ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. മനസ്സിലായി? എന്തുകൊണ്ടാണ് ഇതിനെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതായത് 5 മെയിൻ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ. ഈ 5 പ്രോപ്പർട്ടീസിന് ഈ 5 പ്രോപ്പർട്ടീസിനെയും കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് ഫിക്സ്ഡ് അല്ലെങ്കിൽ ഡിസൈൻ വാല്യൂലോട്ട് എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. മനസ്സിലായി? അപ്പോൾ അവിടെ ഫ്രഷ് എയർ കൊടുക്കാം, ഫിൽട്രേഷൻ സിസ്റ്റം പല പല രീതിയിൽ കൊടുക്കാം, ഫാനിൻ്റെ കപ്പാസിറ്റികൾ മാറ്റാം, 2 ഫാനോ 3 ഫാനോ വെക്കാം, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡീഹ്യൂമിഡിഫൈയിങ് അല്ലെങ്കിൽ ഹ്യൂമിഡിഫൈയിങ് എക്യുപ്മെൻറ്റ്സ് ഡിവൈസുകൾ ഇൻക്ലൂഡ് ചെയ്യാം.
ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ രീതിയിൽ നമുക്ക് ആ എയറിനെ കറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയാൻ കാര്യം. ഇതും എന്തുതന്നെയാണ്, എവാപറേറ്റർ യൂണിറ്റ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വാട്ടർ കൂൾഡ് പാക്കേജ് ഉണ്ട്. ഇനി പാക്കേജ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം, എഫ്എച്ചും കൂടി ഇല്ലേ സാറേ, ഫ്രഷ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് എഫ് പറയുന്നത്? എച്ച് എഫ് എച്ച് അതും ഇല്ലേ? ആ അത് ഇവിടെ അല്ല വെക്കുക, അത് വെക്കുന്ന ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ്. അത് വെന്റിലേഷൻ സിസ്റ്റത്തിൽ വരുന്ന സാധനമാണ്. അത് ശരിക്കും ഇവാപറേറ്റർ യൂണിറ്റ് അല്ല. ഓക്കെ 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 മനസ്സിലായി? അത് നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ എഫ് എച്ച് എന്ന് പറയുന്നത് എച്ച്യുവിന്റെ പ്രോസസ്സുകൾ ഉണ്ട്, പക്ഷെ അത് റൂഫിൽ ടോപ്പിൽ വെക്കുന്നതാണ്. അവിടെ ഔട്ട്ഡോർ യൂണിറ്റിന് അത് ശരിക്കും ഫിൽട്ടർ ചെയ്ത് അതിനെ ജസ്റ്റ് ഒരു പ്രീ കൂളിംഗ് ചെയ്തിട്ടൊക്കെയാണ് വിടുക. മനസ്സിലായി? അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഒരു സ്പേസിന്റെ തൊട്ടടുത്തുണ്ടാവും. എഫ് എച്ച് എന്ന് പറയുന്നത് മിക്കവാറും റൂഫിന്റെ മുകളിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലോ എവിടെയെങ്കിലും ബോക്സ് പോലെ. റിവെറ്റ് ഞാൻ ചെയ്ത കാണിച്ചില്ല സാറേ, ആ അതിന്റെ ഞാൻ എച്ച് വെച്ചത് മേളിലാണ്, റൂഫിലാണ് വെച്ചത്. എച്ച് അവിടെ വെച്ചതിൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഇൻസുലേഷൻ വേണം. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാനൽസ് ഡബിൾ സ്കിൻ പാനല്, സിംഗിൾ സ്കിൻ പാനൽ എന്ന് പറഞ്ഞാൽ കുറെ ഇൻസുലേഷൻ ഉള്ള ടൈപ്പ് എച്ച്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എഫ് എച്ച്ന്റെ പൊസിഷൻ അങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ, എഫ് എച്ച്യുൽ ഔട്ട്ഡോർ എയർ ബൾക്ക് എമൗണ്ടിൽ അത് എക്സ്ട്രാക്ട് ചെയ്യും. മനസ്സിലായി? അതുകൊണ്ടാണ് അത് ടോപ്പിൽ വെക്കുന്നത്. ഇത് രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ ഒന്ന് എവാപറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മറ്റത് വെന്റിലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായി? അതായത് ഫ്രഷ് എയർ സപ്ലൈ ആണ് എഫ് എച്ച്ന്റെ മെയിൻ പർപ്പസ്, എച്ച്ന്റെ മെയിൻ പർപ്പസ് ഇവാപറേറ്റർ ആയിട്ട് ഡീൽ ചെയ്യാണ്. മനസ്സിലായി? ഇത് നമുക്ക് ഡ്രോയിങ്സ് വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിന്റെ റിവിറ്റിൽ ഓൾറെഡി ഇതിന്റെ ഓരോരോ ഓപ്ഷൻസ് കാണാം. നീ റൂമിന്റെ ഉള്ളിൽ എച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ഗ്രിൽസോ ഡിഫ്യൂസേഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓട്ടോ ഡക്ടിങ് ചെയ്യുന്ന പരിപാടി ഇല്ലേ, ഡക്ട് ഓട്ടോമാറ്റിക് ആ ഓട്ടോ ഡക്ട് ചെയ്യുമ്പോൾ അതിലൊരു 10 or 15 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. ആ അപ്പോ ആ അതില് നിനക്ക് കാണാൻ പറ്റും എച്ച്യുൽ ഒരു 10 hg കപ്പാസിറ്റി, ഒരു CFM കപ്പാസിറ്റി ഒക്കെ കാണാം. മനസ്സിലായി? അപ്പൊ ഇത് എവാപറേറ്റീവ് സൈഡ് ആണ്. ഇത് രണ്ടും സാധാരണ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ആകുന്ന സാധനമാണ്, എഫ് എച്ചും എച്ച്. അത് ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത്. ഓക്കെ, ഇതിലെ ഇനി വാട്ടർ കൂൾഡ് പാക്കേജ്. ഇനി പാക്കേജ് യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പാക്കേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ പാക്കായിട്ട് റെഫ്രിജറന്റ് സിസ്റ്റം തന്നെ മുകളിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിലോ വാളിന്റെ സൈഡിലോ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക ഫുൾ പാക്കേജ്. ഇതിൽ നിന്ന് എയറിന്റെ ഡക്ട് മാത്രമേ ഇന്നും ഔട്ടും വരുള്ളൂ, ബാക്കിയൊക്കെ ഈ ബോക്സിന്റെ ഉള്ളിലെ പരിപാടി. മനസ്സിലായി? അത് ആ പാക്കേജ് യൂണിറ്റിനെ പി യു യൂണിറ്റ് എന്നാണ് ഞാൻ സാധാരണ പറയാ, പാക്കേജ് യൂണിറ്റ് പി യു യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ ഞാൻ അതിനെ റൂഫ് ടോപ്പ് പാക്കേജ് യൂണിറ്റ് എന്ന് പറയും. റൂഫ് ടോപ്പ് പാക്കേജ് യൂണിറ്റ്, റൂഫ് ടോപ്പ് പാക്കേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫിന്റെ മുകളിൽ ഈ ഒരു ബോക്സിൽ ഫുള്ളായിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന സാധനത്തിനാണ് റൂഫ് ടോപ്പ് പാക്കേജ് യൂണിറ്റ് എന്ന് പറയാം. മനസ്സിലായി? ഇത് ഇതും എഫ് എച്ചും തമ്മിലും പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഇതാ ഈ 3D പിക്ചർ കണ്ട. ഓക്കെ, ആ ഇതില് ഇത് റൂഫിന്റെ മുകളിൽ വെച്ചതാണ്, സ്ലാബിന്റെ മുകളിലാണ് ഈ മെഷീൻ വെക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ കംപ്രസറും കണ്ടൻസറും ഇവാപറേറ്ററും എക്സ്പെൻഷൻ വാൽവും എല്ലാ സാധനവും ഉണ്ട് ഒരു ബോക്സ് പോലെ. അപ്പോൾ എസിന്റെ വിൻഡോ എസിന്റെ ഉള്ളിൽ പാക്ക് ചെയ്ത പോലെ ഫുൾ പാക്കിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ. മനസ്സിലായി? ഇതിൽ നിന്ന് ഒരു ഡക്ട് താഴോട്ട് പോകുന്നുണ്ട്, ഒരു ഡക്ട് ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ താഴോട്ട് പോകുന്നത് ഇത് സപ്ലൈ ഡക്ട് ആണ്, ഈ റിട്ടേൺ വരുന്നത് റിട്ടേൺ ഡക്ട് ആണ്. കണ്ടോ? അപ്പോൾ റൂഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പാക്കേജ് വെച്ചിട്ട് അതിൽ സപ്ലൈ ഡക്ടും റിട്ടേൺ ഡക്ടും സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ റൂഫ് ടോപ്പ് പാക്കേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിൽ ഇത് നമ്മളെ വിൻഡോ എസിന്റെ സെയിം പോലെ തന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ സൈസ് കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ, സൈസ് കൂടുതലുണ്ടാവും മേലെ വെക്കും. പക്ഷേ വിൻഡോ എസിൽ ഡക്ട് ഇല്ല, ഇതിൽ ഡക്ട് ഉണ്ട്, ആ വ്യത്യാസം. മനസ്സിലായി? റൂമിന്റെ ഉള്ളിലോട്ട് സപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് ക്ലിയർ ആയോ പാക്കേജ് യൂണിറ്റ്? ഇനി ചില്ലറ്, നേരത്തെ നമ്മൾ പറഞ്ഞു ചില്ലറ് വാട്ടർ കൂൾഡ് ഉണ്ട്, എയർ കൂൾഡ് ഉണ്ട്. വാട്ടർ കൂൾഡ് ആണെങ്കിൽ വലിയ സിലിണ്ടേഴ്സ് കാണാം, ഇതുപോലത്തെ രണ്ട് സിലിണ്ടേഴ്സ് കാണാം. അത് ഒന്ന് കംപ്രസർ, ഒന്ന് കണ്ടൻസർ, ഒന്ന് വേപ്പറേറ്ററും ആണ്.
ഇനി എയർ കൂൾഡ് ചില്ലർ ഇതിൽ കാണിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ വി ഷേപ്പിലുള്ള കണ്ടൻസറും അതിന്റെ ഫാൻസും, അതാണ് എയർ കൂൾഡ് ചില്ലർ. ഇനി ഈ ചില്ലറിൽ തന്നെ, അല്ലെങ്കിൽ കണ്ടൻസർ വലിയ ഹെവി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെക്കുന്ന സാധനമാണ് കൂളിംഗ് ടവർ. ഇത് കണ്ടില്ലേ ഹോസ്പിറ്റലിന്റെ മേലൊക്കെ? ഇത് ശരിക്കും കണ്ടൻസറിന്റെ ഭാഗം തന്നെയാണ്, അത് കൂളിംഗ് ടവർ എന്നുള്ള പേരിലാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻസർ യൂണിറ്റ്. അപ്പോൾ സി യു യൂണിറ്റ് എന്ന് പറയും, ഇതും എന്തന്നെയാണ് നമ്മൾ എ സിന്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റിലോട്ട് പോവാ. ഓക്കെ, ഇനി ഒന്ന് ഓടിച്ചു വിടാം. ഇതിൽ ഈ കാറ്റഗറൈസേഷൻ ചെറിയ എന്താ പറയുക ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അതുകൊണ്ടാണ് ഞാൻ മറ്റേ പിക്ചേഴ്സ് ആദ്യം കാണിച്ചു തന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിടാം. വിൻഡോയ്സ് ക്ലിയർ അല്ലേ? വിൻഡോയ്സിൽ എപ്പോഴും ബേസിക് റിക്വയർമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വിൻഡോയ്സിൽ 0.5 to 3 ടൺ വരെ കാണിക്കേണ്ടത്, സാധാരണ മാർക്കറ്റിൽ 2 ടൺ വരെ ഉള്ളൂ. അപ്പോൾ വിൻഡോയ്സിൽ ഓൾറെഡി എല്ലാ കമ്പോണൻസും പാക്ഡ് ആയിട്ട് വാളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനത്തിനാണ് വിൻഡോയ്സ് എന്ന് പറയുക അല്ലേ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സ്പ്ലിറ്റ് യൂണിറ്റ്, സ്പ്ലിറ്റ് യൂണിറ്റിൽ എന്താണ്, വിൻഡോയ്സിൻ്റെ ഉള്ളിലുള്ള കംപ്രസർ കണ്ടൻസർ ഇവാപറേറ്റർ എക്സ്പെൻഷൻ വാൽവ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് എവാപറേറ്റർ മാത്രം എടുത്തിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക, ബാക്കി കംപ്ലീറ്റ് പാർട്ട് റൂമിൻ്റെ പുറത്ത് വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻസ് കൊടുക്കുക. കോപ്പർ പൈപ്പിംഗ്, റെഫ്രിജറന്റ് പാസ് ചെയ്യാനുള്ള കോപ്പർ പൈപ്പിംഗ് കൊടുക്കും. അപ്പോൾ അതിൽ ലിക്വിഡ് ലൈനും ഉണ്ടാവും, ഗ്യാസ് ലൈനും ഉണ്ടാവും. ലിക്വിഡ് ലൈൻ എവിടെ വരിക? ഇവാപറേറ്ററോട്ട് വരുന്ന ലൈന് ലിക്വിഡ് ലൈനാണ്, ഇവാപറേറ്ററിൽ നിന്ന് പോകുന്ന ലൈന് ഗ്യാസ് ലൈനാണ്. അതറിയില്ലേ അതെങ്ങനെ? ഇവാപറേറ്ററിൽ എപ്പോഴും ലിക്വിഡാണ് വരുന്നത്, കാര്യം അതിനെ വേപ്പറൈസ് ചെയ്തതിൻ്റെ ശേഷം ഗ്യാസായി മാറും, അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവാപറേറ്ററിൽ എപ്പോഴും വരുന്ന ലൈന് ലിക്വിഡ് ലൈനും, ഇവാപറേറ്ററിൽ നിന്ന് പോകുന്ന ലൈന് ഗ്യാസ് ലൈൻ. അപ്പോൾ ഗ്യാസ് ടൈപ്പ് എന്ന് പറയുന്നത് ശരിക്കും സ്പ്ലിറ്റ് യൂണിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഇവാപറേറ്റർ യൂണിറ്റിനെ പിന്നെ 10 ഇഞ്ച് കപ്പാസിറ്റി കൂടിയ ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഗ്യാസ് ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് മാത്രം റൂമിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഹോളിൻ്റെ ഉള്ളിലാണെങ്കിൽ സെൻട്രൽ പാർട്ട് കേസ് ടൈപ്പ് ആയിട്ട് വരും. ഇനി മൾട്ടി സ്പ്ലിറ്റും വി ആർ എഫും നമുക്ക് വേറെ തന്നെ സെക്ഷൻ ഉണ്ട്. ഒരു ഔട്ട്ഡോറും ഒന്നിലധികം ഇൻഡോറും വെക്കുന്ന സിസ്റ്റത്തിനാണ് മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറയാം. മനസ്സിലായ? ഒരു ഔട്ട്ഡോറും ഒന്നിലധികം ഇൻഡോറും വെക്കുന്ന സാധനത്തിനാണ് മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറയാം. അപ്പൊ ഞാന് മൾട്ടി സ്പ്ലിറ്റ് ജസ്റ്റ് പിക്ചേഴ്സ് കാണിച്ചുതരാം. ആണ് പക്ഷെ കോർഡിനേഷൻ വരുമ്പോ അതിനെ നമ്മൾ 3D ആക്കി മാറ്റാറുണ്ട്. ഓക്കേ ഓക്കേ. റിവിറ്റ് നിനക്ക് അറിയണോണ്ട് ഞാൻ ജസ്റ്റ് കൺസെപ്റ്റുകൾ പറഞ്ഞാൽ തന്നെ നിനക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഇത് ഇത് കണ്ടോ, ഒരു ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടോ. ഈ ഔട്ട്ഡോറിന്ന് റെഫ്രിജറന്റ് ലൈന് പോയി കുറേ ടൈപ്പ് ഇൻഡോറിലോട്ട് കണക്ട് ചെയ്തു, മനസ്സിലെ? അപ്പോൾ ഇത് പല ടൈപ്പിലും കണക്ട് ചെയ്യാം. ഇൻഡോർ ടൈപ്പ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാം, മനസ്സിലെ? അപ്പോൾ ഇങ്ങനെ ഒറ്റ ഔട്ട്ഡോറും ഒന്നിലധികം ഇൻഡോറും വെച്ചിട്ടുള്ള പിന്നെ സിസ്റ്റത്തിനാണ് നമ്മൾ മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറയാം. ക്ലിയറാ? മൾട്ടി സ്പ്ലിറ്റ്. ഇതില് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുക. കുറച്ച് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ PMV വാൽവുകൾ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറുകൾ, അല്ലെങ്കിൽ തെർമിസ്റ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ കൺട്രോൾ പാനൽസും അല്ലെങ്കിൽ ബോർഡ്സും സർക്യൂട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് റെഫ്രിജറന്റ് ഫ്ലോ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് VRF എന്ന് പറയുക, വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ. അത് സെയിം മൾട്ടി സ്പ്ലിറ്റിൻ്റെ അതേ പോലെ തന്നെയാണ്. അതായത് ഇൻഡോർ യൂണിറ്റ്സിൽ എത്രയും വെക്കാം,
ഔട്ട്ഡോർ യൂണിറ്റ് ഒന്നോ രണ്ടോ വെക്കുക. അപ്പോൾ ഒരു കോമൺ ഔട്ട്ഡോറും അതിൽ കുറേ ഇൻഡോറും, അതിനെ ശരിക്ക് വേരിയബിൾ ഫ്ലോ അല്ലെങ്കിൽ റെഫ്രിജറന്റിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്തിട്ട് ആ കൺട്രോളിന് അനുസരിച്ച് റിക്വയർമെന്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് വി ആർ എഫ് എന്ന് പറയുക. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ് ഈ വി ആർ എഫ്. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ട് മാറുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എന്നാണ് വരിക. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വി ആർ എഫില് നമുക്ക് ഈ വി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ എ സിയിലുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തന്നെ പറയുന്നത്. അപ്പോൾ വി ആർ എഫില് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ ആണെങ്കിൽ വി എ വി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വേറെയാണ്, എയർ ഡിസ്ട്രിബ്യൂഷൻ്റെ സൈഡാണ്, വേരിയബിൾ എയർ വോളിയം. പിന്നെ വി എഫ് ഡി ഉണ്ട്, അത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ആണ്, അത് മോട്ടറിൻ്റെയും ഫാനിൻ്റെയും സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ പി എം കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. ഇനി വി സി ഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, വോളിയം കൺട്രോൾ ഡാമ്പർ. ഏതാ ആ അത് വി എ ബി എന്ന് പറഞ്ഞാല് നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അതിന്റെ എയർ വോളിയം വ്യത്യാസം വരും, മനസ്സിലായോ? ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്, അങ്ങനെ ചെയ്യാം. അത് നമുക്ക് പിന്നെ വി എ ബി എന്നുള്ളത് എയർ ഡിസ്ട്രിബ്യൂഷന്റെ അക്സസറീസും അതുപോലെ ഡിവൈസസും പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വി എ ബി, വി എഫ് ഡി, വി സി ഡി, അതുപോലെ തന്നെ വി വി ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, വേരിയബിൾ വോളിയം ആൻഡ് ടെമ്പറേച്ചർ, മനസ്സിലായോ? ഇങ്ങനെ വി സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതാണ് ഞാൻ വി ആർ എഫ് എന്നുള്ളത് പറയുമ്പോൾ ഒന്നുകൂടി പറയാം. ബാക്കിയുള്ള കുറേ സാധനങ്ങളായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഈ മൾട്ടി സ്പ്ലിറ്റിൻ്റെ അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് ശരിക്ക് വി ആർ എഫ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് രണ്ട് മൂന്ന് കമ്പനീൻ്റെ ഡാറ്റാസ് എടുത്തിട്ട് ചെയ്യാം. ഓൾറെഡി നമ്മളിവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ലീഡിംഗ് കമ്പനീൻ്റെ കുറേ ഡാറ്റാ ബുക്കും കാര്യങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡെക്റ്റബിൾ സ്പ്ലിറ്റ്. ഡെക്റ്റബിൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ കോമൺ ആയിട്ട് സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരിക്കും ഡെക്റ്റബിൾ സ്പ്ലിറ്റ് എന്താണ്? നമ്മളെ സ്പ്ലിറ്റ് എ സിന്റെ ഡെക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ്, വേറെ ഡിഫറൻസുകളൊന്നുമില്ല. പക്ഷെ കപ്പാസിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് പല യൂണിറ്റിലും 25 ടൺ വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പാക്കേജ് യൂണിറ്റിലും ഇതിലൊക്കെ മെഷീൻ സെലക്ഷന്റെ ഭാഗം അല്ലെങ്കിൽ കാറ്റലോഗ് ബേസ് ചെയ്തിട്ടുള്ള കുറെ നമുക്ക് സെക്ഷൻസ് വരുന്നുണ്ട്, അതിലൊക്കെ ഓരോ മെഷീൻ്റെ ഡീറ്റെയിലോട്ട് പറയാം. അപ്പോൾ ഡെക്റ്റബിൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് യൂണിറ്റ് തന്നെ ഡെക്റ്റ് കണക്ട് ചെയ്ത സാധനം. ഇനി ഡെക്റ്റബിൾ പാക്കേജ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പാക്കേജ് യൂണിറ്റ് ഇല്ലേ, റൂഫ് ടോപ്പ് പാക്കേജ് ഇല്ലേ, ആ റൂഫ് ടോപ്പ് പാക്കേജിൽ നിന്ന് ഡെക്റ്റ് മാത്രം എടുക്കുക, എന്നിട്ട് അത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് സപ്ലൈ റിട്ടേൺ വെച്ചിട്ട് കൊടുക്കുക. അതാണ് ഡെക്റ്റബിൾ പാക്കേജ്. അത് റൂഫ് ടോപ്പും ഉണ്ട്, ഫ്ലോർ മൗണ്ടഡ് ഉണ്ട്. വലിയ വലിയ ഷോറൂമുകളിലൊക്കെ നമുക്ക് ഫ്ലോർ മൗണ്ടഡ് കൊടുക്കാം. കാര്യം എന്താ, അവിടെ സീലിങ്ങിൻ്റെ ഉള്ളിലൂടെ ഡെക്റ്റ് കാണിച്ചിട്ട് ആ തൊട്ടപ്പുറത്ത് ആ ഫ്ലോർ മൗണ്ടഡ് പിന്നെ യൂണിറ്റ് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സപ്ലൈ റിട്ടേൺ വെച്ചിട്ട് അവിടെ കൊടുക്കാം. അവിടെ ചിലപ്പോൾ സീലിംഗ് ഷീറ്റോ ട്രസ് വർക്കുകളോ ചെയ്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് റൂഫ് ടോപ്പ് വെക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഫ്ലോർ മൗണ്ടഡ് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ചിൽഡ് വാട്ടറിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. സാധാരണ 75 അല്ലെങ്കിൽ 80 ടൺ മോൾക്കുള്ളതൊക്കെയാണ് സാധാരണ ചിൽഡ് വാട്ടർ കൊടുക്കുക. അത് വാട്ടർ കൂൾഡ് ചില്ലറും ഉണ്ട്, എയർ കൂൾഡ് ചില്ലറും ഉണ്ട്, മനസ്സിലായി? ഇനി അതിലും അഡ്വാൻസ് ചെയ്ത സാധനമാണ് ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം. ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പറയാം, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് മൊത്തം കൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്ന എ സികൾ. അപ്പോൾ അത് ഒരു പ്ലാന്റ് പോലെയാണ് സെറ്റ് ചെയ്യുക, വലിയൊരു പ്ലാന്റ് പോലെ സെറ്റ് ചെയ്യുക. നമുക്ക് അതിൽ കുറേ ഇന്റർനാഷണൽ കമ്പനികളെ പറ്റി പഠിക്കാണ്ട് നമ്മളെ രണ്ട് സ്റ്റുഡൻറ്റ് ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്ത് കയറിയ ആൾക്കാരുണ്ട്. ഷാനിസ് ബഷീർ ഓൾറെഡി അബുദാബി ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതിൽ അവൻ അതിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എച്ച് വി എസിലെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ് ഈ ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു 10 ഒരുപാട് ബിൽഡിങ്സിനെ ക്ലബ് ചെയ്തിട്ട് ആ ബിൽഡിങ്സിലോ ആ പ്ലാന്റ് ഭയങ്കര ഹ്യൂജ്. അത് ഞാൻ അതിന്റെ ഒരു 5-6 കമ്പനികൾ പറഞ്ഞുതരാം, അവരെ പ്ലാന്റിന്റെ സൈസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അവരെ കമ്പനിയിലുള്ള നമ്മളെ ഈ ഷാനിസ് ബഷീർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരുപാട് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, നെറ്റിൽ ഓൾറെഡി കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടൈപ്സ് ഓഫ് എ സി വരുന്നത്. ഇനി നാളത്തെ ടോപ്പിക്ക്,
ആ നാളത്തെ ടോപ്പിക്ക് ഇൻഡോർ ഔട്ട്ഡോർ 9, 10, 9ഉം 10ഉം. ഇത് ഒറ്റ ക്ലാസ് കൊണ്ട് ചിലപ്പോൾ തീരൂല, രണ്ട് ക്ലാസ് ആക്കി വെക്കേണ്ടി വരും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശനിയാഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ സാറേ ക്ലാസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, BNI മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നാളെ നൈറ്റോ ഈവനിങ്ങോ ആക്കാം ക്ലാസ്. നാളെ ഫ്രൈഡേ അല്ലേ, നാളെ നൈറ്റോ ഈവനിങ് ആക്കാം. പിന്നെ ശനിയാഴ്ച വേണ്ട. ഓക്കെ ശരി. ഞാൻ തിരൂർക്ക് എപ്പോഴായിരിക്കും വരേണ്ടത്? അത് കുറച്ച് കഴിയട്ടെ. ഞാൻ ഈ ഓക്കെ ഓക്കെ ഇതില് നമ്മള് എന്താ പറയാ, ഈ അസസറീസ്, എയർ കണ്ടീഷൻ സിസ്റ്റം, ഒരു 12 മുതൽ 15 ടോപ്പിക് കഴിഞ്ഞാല് വരാം ഒറ്റ പ്രാവശ്യം. അപ്പൊ അതില് നമുക്ക് ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ഡ്രോയിങ്ങിലെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മള് ലൈവ് പ്രൊജക്ട്സിന്റെ കുറെ ഡ്രോയിങ്സ് ഉണ്ട് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോ അതിന്റെ അതില് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, മനസ്സിലായി? മറ്റേത് എന്താണ്, ഈ പഠിപ്പിച്ച തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല, അത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്, നാളത്തെ ക്ലാസ്സിൽ ഈ 9ഉം 10ഉം പഠിക്കും കേട്ടോ. ആ ഓക്കെ 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 എന്നാ ശരി. ഓക്കെ, താങ്ക് യു സാർ.